സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തത് ശാസ്യനും ചൊല്ലിനാൻ ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയ ധാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം ഇനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിൽ ആശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രകാരവും കടന്നു തുംഗശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പൂക്കോരു നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടുവൻ പുള്ള രാക്ഷസനേവൻ ഇവൻ പറകാംബരത്തോളമുയരമുണ്ടത്ഭുതം ഇഥം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമപൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തച്ചരിതങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണീടിനാൻ ഭ്രാതാ വിഭീഷണഞ്ഞാൻ ഭവഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാനാദരപൂർവമാവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേ തുമേ ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാംബികേ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചടുത്തു കൂടാഞ്ഞു കപികളുമോടി തുടങ്ങിനാർ നാനാദിഗംധരെ മത്തഹസ്തീന്ദ്രനെ പോലെ കപികളെ പത്തു നൂറായിരം കൊന്നാനരക്ഷണാൽ മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ടതിവിത്രസ്ഥനായി വീണു മോഹിച്ചിതർക്കജൻ അപ്പോൾ അവനെയും കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ
യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നത്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്ന് ആരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാർ ആലസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കട രോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞുപോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വക്രത്തിലാക്കി അടക്കും അവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൽ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണെ വീണു വാനരവൃന്ദവും നത്തഞ്ചരന്മാരുമൊട്ടുമരിച്ചിത് വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരർ ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറി അടുത്തിത് നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രം ഏതുത്തമാംഗത്തെയും ഖണ്ഡിച്ച് വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിത് ദേഹവും അന്നേരം ഹരേ രാമ ഹരേ രാമ